ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിട്ടക് സൊല്യൂഷൻ. ഇന്നൊരു പുതിയ പ്രോഡക്റ്റുമായാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ കാറിൻ്റെ ടയർ എയർ പ്രഷർ മോണിറ്റർ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഇത് ആൻഡ്രോയിഡ് പ്ലെയറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് പ്ലെയറാണ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാല് ക്യാപ്പാണ്, സെൻസർ ക്യാപ്പാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു USB വരുന്നുണ്ട്. ചിലതിൽ USB ഉണ്ടാവും, ചിലതിൽ USB ഉണ്ടാവില്ല. ലിങ്ക് ആയിരിക്കും തരുന്നത്. പിന്നെ നാല് നെറ്റ് വരും, യൂസർ മാനുവൽ വരും. ആ നെറ്റ് ടൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പാൻഡറും വരും. ആദ്യം നമുക്ക് ഇതിൻ്റെ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ USB ഇതിലേക്ക് കണക്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് USB കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം മൈ ഫയലിനകത്ത് പോയിട്ട് ഫയൽ മാനേജറിനകത്ത് പോയിട്ട് ഓപ്പൺ ചെയ്ത് ഫയൽ മാനേജർ എടുക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും എക്സ്റ്റേണൽ USB ഡ്രൈവ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ APK ഫയൽ, TPMS APK ഫയലുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ചിലതിൽ നമുക്ക് ബാർകോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കോ മറ്റോ ആയിരിക്കും തരുന്നത്. ചിലതിൽ USB ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. കറക്റ്റായിട്ട് അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് അതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യണം. പെർമിഷൻ അലവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് വാണിംഗ് വരും. നമുക്ക് ഇനി ഇത് ടയറിലേക്ക് ഫിറ്റ് ചെയ്യണം. ടയർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഡിവൈസിൻ്റെ USB അത് മാറ്റി, USB മാറ്റി ആ ഡിവൈസ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യും. ഇതെപ്പോഴും കണക്ട് ചെയ്ത് ഇടേണ്ടി വരും. അപ്പോൾ അതിനകത്ത് സേഫ് ആയി നമുക്ക് ചിലതിൽ രണ്ട് USB ഇതുണ്ടാവും. അതിനകത്ത് ഒന്നിട്ട് കണക്ട് ചെയ്തിടുക. അതിനുശേഷം സാധാരണ രീതിയിൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. ഇത് എക്സ്റ്റേണൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഇൻറ്റേർണൽ ഫിറ്റ് ചെയ്യുന്ന സെൻസറുണ്ട്, എക്സ്റ്റേണൽ ഫിറ്റ് ചെയ്യുന്ന സെൻസറുണ്ട്. ഇത് മറ്റേത് വാൾവ് മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ആരുടെയും സഹായം വേണ്ട. ജസ്റ്റ് നമ്മൾ സാധാരണ വാൾവ് ക്യാപ്പ് അടയ്ക്കും പോലെ ഇതിനകത്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെറ്റ് വേണമെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി, കാരണം ഇതാരും ഇളക്കിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് വെച്ച് ടൈറ്റ് ചെയ്യുക. ഈ ഓരോ ടയറിൻ്റെയും FL എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ്, അങ്ങനെ ഓരോ ടയറിനും ഓരോ ഇതുണ്ട്. അതനുസരിച്ച് നാല് ടയറിലും ഫിറ്റ് ചെയ്യുക. നമുക്ക് ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഇതിനകത്ത് ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ഗ്രീൻ ആയിട്ടുണ്ട്, അതിൽ ഓൾറെഡി കണക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ നാല് ടയറിൽ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക. നമുക്ക് അതിനകത്ത് സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാവും പല പ്രഷറാണ് കാണിക്കുന്നത് USI. എനിക്ക് ഡൗട്ട് കാരണം ഞാൻ പമ്പിൽ പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതേ PSI ആണ് കാണിക്കുന്നത്. ഒന്ന് രണ്ട് പോയിൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഏകദേശം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്.